സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ. എളനാട് എമർജൻസി കെയർ സെന്റർ. എ കെ ജി സെന്ററിൽ ഏറുപടക്കമെറിഞ്ഞ് കടന്നുകളഞ്ഞവരെ പിടികൂടാൻ കഴിയാത്ത സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കുന്ന മുഖ്യമന്ത്രി എങ്ങനെ കേരള ജനതയുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. എ കെ ജി മന്ദിരത്തിനകത്ത് ഏത് ക്ഷുദ്രജീവികളെ പേടിപ്പിക്കാനാണ് അതിന്റെ പുറത്തേക്ക് ഏറുപടക്കമെറിഞ്ഞ് നമുക്കറിയാം. പക്ഷേ ഏറുപടക്കമെറിഞ്ഞത് രാത്രി 11:30 മണിക്കാണ്. തിരുവനന്തപുരം എ കെ ജി സെന്ററിന് മുമ്പിലൂടെ പോയിട്ടുള്ളവർക്ക് എല്ലാവർക്കും പറയാം, 11:30 മണി എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഒരു ആൾക്കൂട്ടമില്ലാത്ത സമയമൊന്നുമല്ല. പോലീസിൻ്റെ കാവലുണ്ടായിരുന്നു. പോലീസിൻ്റെ കാവലുണ്ടായിട്ടും ആ സമയത്ത് എ കെ ജി സെന്ററിലേക്ക് ആളുകൾ പടക്കമെറിഞ്ഞിട്ട് എറിഞ്ഞ ആളെ പിടികൂടാൻ സി പി എമ്മിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതങ്ങനെ വെള്ളം കൂടാതെ വിഴുങ്ങാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കുമോ? സി പി എമ്മിലെ പ്രവർത്തകന്മാർക്ക് സാധിക്കുമോ? കുറച്ച് വർഷം മുമ്പാണ് തിരുവനന്തപുരത്ത് നമ്മുടെ പാർട്ടി ആഫീസിനെതിരായിട്ട് ബോംബെറിഞ്ഞ്. ബി ജെ പി ആഫീസ് സി പി എമ്മിൻ്റെ കേന്ദ്രത്തിലായിരുന്നു അന്ന്. കുന്നുകുഴി എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ സ്ഥലം സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമാണ്. അവിടെയായിരുന്നു നമ്മുടെ ഓഫീസ്. ആ ഓഫീസിൽ രാത്രി 11:30 മണിക്കല്ല, 2 മണിക്കാണ് ബോംബെറിഞ്ഞത്. പക്ഷേ എറിഞ്ഞ ആളെ കയ്യോടെ പിടികൂടാൻ നമുക്ക് സാധിച്ചു. അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. 2:30 മണിക്ക് ബി ജെ പി ഓഫീസിലേക്ക് ബോംബെറിഞ്ഞ ആളെ പിടിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചല്ല. 11:30 മണിക്ക് എ കെ ജി സെന്ററിലേക്ക് പടക്കമെറിഞ്ഞ ആളെ പിടികൂടാൻ എന്തുകൊണ്ട് സി പി എമ്മിനോ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനോ സാധിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ആഭ്യന്തര വകുപ്പല്ലേ ഉത്തരം പറയുന്നത്? ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടാഴി പഞ്ചായത്ത് 3rd ward ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് ഉത്തരം ഇല്ലാതിരിക്കുകയാണെന്നും രമേശ് കൂട്ടിച്ചേർത്തു. മായന്നൂർ തെരുവ് സെന്ററിൽ സംഘടിപ്പിച്ച ബി ജെ പി കൊണ്ടാഴി 3rd ward ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ 3rd ward NDA തെരഞ്ഞെടുപ്പ് കൺവീനർ വേണു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബി ജെ പി സ്ഥാനാർത്ഥി സന്ധ്യ രാധാകൃഷ്ണൻ, ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ എൻ രാജേഷ്, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി, ജസ്റ്റിൻ ജേക്കബ്, സംസ്ഥാന സമിതി അംഗം പി കെ മണി, ചേലക്കര ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ, ജനറൽ സെക്രട്ടറിമാരായ ടി പ്രകാശൻ, കെ ബാലകൃഷ്ണൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ശശി വെന്നൂർ, സെൽ കോർഡിനേറ്റർ വിജിത് വാര്യർ, ചെറുതുർത്തി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് രാജ്കുമാർ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശാദേവി, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സതി അപ്പത്ത്, മാലതി തച്ചറായ്ക്കൽ, എസ് സി മോർച്ച, യുവമോർച്ച നേതാക്കൾ, ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കൂടാതെ 85 വയസ്സിനും അതിലധികവും പ്രായമുള്ള അമ്മമാർക്ക് ആദരവ് നൽകിയാണ് കൺവെൻഷന് സമാപനമായത്. സി സി വി ന്യൂസ്, കൊണ്ടാഴി.